ഹലോ, അസ്സലാം വലൈക്കും. വെൽക്കം ടു കണ്ണൂർ ഫുഡ് മാജിക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ബാസ്ക്കറ്റ് അപ്പാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണല്ലേ ബാസ്ക്കറ്റ് അപ്പം. നമ്മുടെ നാട്ടിൽ ഇതിന് കൂട്ടയപ്പമെന്നും കൂടി പറയും. അപ്പോൾ നമുക്ക് ഡിന്നറായിട്ടും അതുപോലെ തന്നെ ആരെങ്കിലും വീട്ടിൽ വരുമ്പോൾ ഒരു വിരുന്നായിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനായിട്ട് ആദ്യം നമുക്ക് 2 കപ്പ് മൈദ എടുക്കാം. 2 കപ്പ് മൈദ എന്ന് പറയുമ്പോൾ ഒരു ആവറേജ് ഫാമിലിക്കുള്ളൊരു ക്വാണ്ടിറ്റിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് കുറച്ചധികം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ക്വാണ്ടിറ്റി എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഇതൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഇത് സാധാരണ നമ്മൾ പൂരിക്കൊക്കെ എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് ആ ഒരു രീതിയിലൊന്ന് പച്ചവെള്ളം വെച്ചിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതിയാവും. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡോ ലൂസായി പോവും. അപ്പോൾ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നല്ല ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ നല്ല ടൈറ്റായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ബാസ്ക്കറ്റ് ഉണ്ടാക്കാനുള്ള ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിനുള്ള മസാലയും അതുപോലെ തന്നെ ചമ്മന്തിയും ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആദ്യം ചമ്മന്തി ഉണ്ടാക്കുക. അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ്ഡായിട്ടുള്ള തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ദേ 3 പച്ചമുളകും പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും 3-4 വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പുതിനയിലയാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് പുതിനയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1/3 കപ്പ് തൈര് എടുത്തിട്ട്, നല്ല പുളിയിലെ തൈരായതുകൊണ്ട് കുറച്ചേ വേണ്ടു. നിങ്ങളുടെ തൈരിൻ്റെ പുളി അനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഞാനിതിവിടെ നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഇതൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കണം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിനുള്ള ചമ്മന്തി റെഡിയായി. ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടൊരു മസാലയാണ്. അപ്പോൾ അതും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് സാധാരണ രീതിയിൽ ഉപ്പോട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്മാഷ് ചെയ്തെടുക്കണം. ഇതേ അപ്പോൾ ഞാനിവിടെ ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അതിനായിട്ട് ആദ്യം ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 മീഡിയം സൈസ്ഡായിട്ടുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഉള്ളി ഏകദേശം ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുക. അതും കൂടി ഇട്ടിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് അതിൻ്റെ പച്ചമുളം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അതിനുശേഷം 1/4 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി ആഡ് ചെയ്തിട്ടൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ സ്മാഷ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡിയായി. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മല്ലിച്ചപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. മല്ലിച്ചപ്പും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ മസാലയും ഓൾമോസ്റ്റ് റെഡിയായി. ഇതൊന്ന് മിക്സായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ഡോ ഉണ്ടല്ലോ അത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ പൂരിക്കുള്ള ബോൾസ് പോലെ ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് വലുതോ ആവരുത്, അതുപോലെ ഒരുപാട് ചെറുതോ ആവരുത്. ചപ്പാത്തിയുടെ അത്രയും വലിയ ബോൾസ് ഒന്നും വേണ്ട കേട്ടോ. അതിനേക്കാളും കുറച്ചുകൂടി ചെറിയ ചെറിയ ബോൾസ് മതി. ബാസ്ക്കറ്റ് ഉണ്ടാക്കേണ്ട രീതിയിലുള്ള ബോൾസ് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് നല്ല രീതിയിൽ പരത്തിയെടുക്കണം. സാധാരണ നമ്മൾ പൂരിയൊക്കെ എങ്ങനെയാണോ പരത്തിയെടുക്കുന്ന ആ ഒരു രീതിയിൽ പരത്തിയെടുക്കാം.
അങ്ങനെ അതെ ഈ ഒരു തിക്നെസ്സിൽ പരത്തിയെടുത്താൽ മതി കേട്ടോ. സാധാരണ നമ്മൾ പൂരിയുടെ ഒക്കെ ഒരു ആ ഒരു തിക്നെസ് ഉണ്ടാവുമല്ലോ ആ ഒരു രീതിയിൽ. ഇനി നമുക്കിതെന്താക്കി ഇതുപോലത്തെ ഒരു നല്ല നീളമുള്ള സ്റ്റീൽ ഗ്ലാസ്സിന് വെച്ച് കൊടുക്കുക. അതിനുശേഷം കൈ വെച്ചിട്ട് ഇതേ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നീളമുള്ള സ്റ്റീൽ ഗ്ലാസ്സിന് എടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഓയിലിൽ ഇതേ ഇതുപോലെ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് കൈ പൊള്ളിപ്പോവും. അതുകൊണ്ട് കുറച്ച് നല്ല നീളമുള്ള സ്റ്റീൽ ഗ്ലാസ് എടുക്കുക. അതിനുശേഷം എണ്ണയിലേക്ക് ഇതുപോലെ താത്തു കൊടുത്തതിന് ശേഷം മേലോട്ടേക്ക് ഓയിലിങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഇതുപോലെ മേലോട്ടേക്ക് ഇങ്ങനെ ഓയിൽ ഒഴിച്ച് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ പെട്ടെന്ന് നമ്മുടെ ബാസ്ക്കറ്റ് വിട്ടുപോരും. അപ്പോൾ ഇങ്ങനെ മുകളിലോട്ടേക്ക് ഇത് കണ്ടില്ലേ, മുകളിലോട്ടേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കും. നമ്മുടെ ഗ്ലാസ് ഇതുപോലെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഒന്ന് വിട്ട് വന്നു കഴിഞ്ഞാൽ ബാസ്ക്കറ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാസ്ക്കറ്റ് ഉണ്ടാക്കൽ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ബാസ്ക്കറ്റ്. അങ്ങനെ നമ്മുടെ രണ്ട് ഭാഗവും ഒന്ന് നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അതിനിടയിലായിട്ട് ഞാനിവിടെ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഉപ്പും മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടി ആഡ് ചെയ്തിട്ട് ചെമ്മീൻ്റെ പകരം നിങ്ങൾക്ക് ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ എല്ലാ ബാസ്ക്കറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേ കണ്ടില്ല, നല്ല ക്യൂട്ടായിട്ടുള്ള ബാസ്ക്കറ്റ് റെഡിയായി. ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ മസാല ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അത് സ്റ്റഫ് ചെയ്ത് കൊടുക്കുക. ആദ്യം അത് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആദ്യം ഉണ്ടാക്കി വെച്ച് ചമ്മന്തി കൂടി വെച്ച് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ പുതിന വെച്ചിട്ടുള്ള ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ പ്ലെയിൻ ചമ്മന്തി ഉണ്ടാക്കുക. അപ്പോൾ ചമ്മന്തി വെച്ച് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചെമ്മീൻ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചമ്മന്തി വെച്ചതിന് ശേഷം ചെറിയ രീതിയിൽ കക്കിരി കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ചെമ്മീൻ്റെ പകരം വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് അത് വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ബാസ്ക്കറ്റ് അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.